മുത്തുമണികളെ, ഗുഡ് മോർണിംഗ്. അപ്പൊ കണ്ണ് ചിമ്മുന്നു ഫ്രണ്ട്സ് ഇങ്ങനെ കേട്ടോ, സൂര്യപ്രകാശം കൊണ്ടിട്ട്. അപ്പോ ഇപ്പൊ സമയം രാവിലെ 7:30 ആയി. അപ്പം കുഞ്ഞുങ്ങളെ ഇന്ന് സ്കൂളിലൊക്കെ വിടുന്ന അമ്മമാരൊക്കെ ഈ സമയത്ത് ഒരു തിരക്കായിരിക്കും. അപ്പൊ അതേ എന്റെ ജിഞ്ചിനി എണീറ്റ് ഇപ്പം വന്നു. ജിഞ്ചിനി ഇങ്ങോട്ടോക്ക്, നമ്മളെ ജിഞ്ചിനി ഇങ്ങോട്ട്. അപ്പോ ഇന്ന് സ്കൂളിലൊക്കെ വിടുന്ന അമ്മമാരൊക്കെ നല്ല തിരക്കിലായിരിക്കും. അപ്പൊ ഇന്ന് ഞാനിപ്പം ഞാൻ എണീറ്റിട്ട് കുറെ നേരം ആയി കേട്ടോ. എണീറ്റ് ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ഇന്റർവ്യൂ പറയാനിരുന്നത്. അപ്പൊ രാവിലെ എണീറ്റ് ഒരു വെപ്രാളമായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഫ്രണ്ട്സ് സ്കൂളിൽ പോവാണ്. ഭയങ്കര സന്തോഷവും പിന്നെ എന്തോ ഒരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം ഇത്ര നാളും ഒരാള് എൻ്റെ കൂടെ കാണും എപ്പോഴും. പൊന്നസ് സ്കൂൾ അംഗൻവാടിയിലൊക്കെ പോയിട്ടുള്ളപ്പം മോറുട്ടൻ കാണും എൻ്റെ കൂടെ. പിന്നെ മനസ്സി 8-ാം തീയതി തൊട്ട് മോറുട്ടൻ ആനും സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഞാൻ എന്തോ ഒറ്റയ്ക്കായ പോലൊരു ആവുമല്ലോ എന്നുള്ളൊരു വിഷമം. അപ്പോൾ ഇവർ രണ്ടായിരം ആരെങ്കിലും എപ്പോഴും എൻ്റെ കൂടെ കാണും. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങി ചോറ് ഒക്കെ ആയി. പിന്നെ ഇത് പൊന്നൂസ് മോർട്ടൻ സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ഉള്ളൊരു ടെൻഷൻ തന്നെ എൻ്റെ കറികൾ. പൊന്നൂസിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, മോനൂട്ടൻ എങ്ങനെ കറികളൊന്നും കൂട്ടുന്ന ഒരു സ്വഭാവമല്ല. ഞാൻ എന്ത് കൊടുത്തു വിടും എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നെ ഞാൻ നമ്മൾ രാവിലെ എണീറ്റ് ഞാൻ ചോറായി, കറിയായി, കാപ്പിയായി. അപ്പോൾ ഇനി ദോശ ചുട്ടാൽ മതി കേട്ടോ. സാമ്പാറൊക്കെ റെഡിയായി, പിന്നെ ചോറൊക്കെ റെഡിയായി, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും വെള്ളമായി. അപ്പം പിന്നെ വീടെല്ലാം തൂത്ത് തുടച്ച് എല്ലാ ജോലിയും ഒതുങ്ങി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഞാനും കുഞ്ഞുങ്ങളെ കൊണ്ടുവിടാൻ പൊന്നൂസിനെയും കൊണ്ട് സ്കൂളിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പം വീടിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് വൈബാണ്. അപ്പം അതുകൊണ്ട് എവിടെ പോവാണെങ്കിലും ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്കിങ്ങനെ വന്ന് കിടക്കണം, ജോലിയൊന്നും ഇല്ലാതെ. അതാണ് എനിക്ക് ഇഷ്ടം. അപ്പം എല്ലാം റെഡിയായി. അപ്പം ഞാനിപ്പോൾ റെഡിയായി പല്ലൊക്കെ തേച്ച് ഇങ്ങോട്ടൊന്ന് വന്നപ്പം അണ്ണൻ അലാറം അടിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിന് മുമ്പേ എണീറ്റ്, അണ്ണൻ അലാറം വെച്ചേക്കുന്നതിന് മുമ്പേ, അപ്പോൾ മോനോട്ട് ഞാനത് കേട്ട് എണീറ്റ് വന്നേനെ. അപ്പോൾ എന്താ ഫ്രണ്ട്സ്, എനിക്ക് ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ അമ്മായി ഓർമ്മ വന്നു. കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലാൽ ഫോണാണ്, മൊബൈലൊന്നുമില്ല. അന്നൊരു അലാറം പോലും വെക്കാതെ ചാടി എണീക്കും. എണീറ്റിട്ട് ബാസ എണീരി സാലത് എണീരി പെട്ടെന്ന് ചോറൊക്കെ റെഡിയാവും. കാരണം വെച്ചാൽ അവരുടെ മൈൻഡിലാണ്, ഓർമ്മയിലാണ് നാളെ സ്കൂളുണ്ട് എന്നുള്ളൊരു ഓർമ്മയിലാണ് അവരൊക്കെ കിടന്നുറങ്ങുന്നത്. അപ്പം ഞാനും അതുപോലെ ഒരു അമ്മ ആയി ആട്ടെ സ്കൂളുകാരി വന്ന് രാവിലെ എണീക്കുന്നു, ചോറൊക്കെ വയ്ക്കുന്നു, ഒരു ഒരു ഫീലിംഗ്. അപ്പോൾ എന്തായാലും ഇവരെയൊക്കെ ഒരുക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ സമയം ഞാൻ കളയുന്നില്ല. കാരണം ഇപ്പോഴേ കുളിപ്പിച്ചൊക്കെ ഒരുക്കി നിർത്തിയാലേ സ്കൂളിൽ പോകുമ്പോൾ ആ ഉറക്കത്തിൻ്റെ ആ ഒരു മത്ത് മാറും കേട്ടോ. ആ മത്തൊന്ന് മാറിയാലേ ഇവരെന്തേലും കാപ്പിയൊക്കെ കുടിച്ച് റെഡിയാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു സന്തോഷമുള്ള ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ തുടങ്ങാം. ഏകദേശം ജോലികളൊക്കെ സെറ്റായി ഫ്രണ്ട്സ്. ഇത് ദോശക്ക് മാവെടുത്ത് വെച്ചേക്കുവാണ്. ഇത് പൊന്നൂസിൻ്റെ ചമ്മന്തിയാണ്. അപ്പോൾ ഇത് പൊന്നൂസിൻ്റെ പുതിയ പാത്രമാണ്. ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. പുതിയ പാത്രമല്ലേ, കുപ്പിയിലും തിളപ്പിച്ച വെള്ളം എടുത്ത് വെച്ചേക്കുവാണ്. ചെറിയൊരു വിഷമത്തിലാണ്. കാരണം 8-ാം തീയതിയാണ് ഇദ്ദേഹത്തിന്റെ സ്കൂള് തുറക്കുന്നത്. ഇന്ന് ഒരുമിച്ച് യൂണിഫോം ഇട്ട് പോവാൻ വേണ്ടി ഇരുന്നതാ. പാവം, ഇനി ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് പോവാം കേട്ടാ. നാലെണ്ണം പോരെ.
ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ക്രീം മാത്രം കഴിക്കും. വേറെന്തേലും വേണോ മോനെ? മുറുക്കുമല്ലോ വേണോ? മുറുക്കുണ്ട്, മിച്ചറുണ്ട്. ചമ്മന്തി പൊന്നുസിന് ചമ്മന്തി ഇത്ര മതിയോ മോനെ? മതിയോ? പണ്ടൊക്കെ അറിയല്ലേ അരച്ച ചമ്മന്തി ആയിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പോയപ്പോ മുട്ട മുട്ട പൊന്നുവേ അച്ചാർ വെക്കണോ? അച്ചാർ ഓളാളം കണ്ടാത്തൊന്ന് ഓളാപ്പ പഠിക്കാൻ പോന്നേ. വെള്ളം വെച്ചിട്ടുണ്ട്, എപ്പോഴും വെള്ളം കുടിക്കണം കേട്ടോ. സ്കൂളിലാകുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കരുത് കേട്ടോ. അമ്മച്ചുമായ അമ്മച്ചിതായൊക്കെ വിളിക്കണ്ടേ? അത്തമ്മായ അത് നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും പറ മുന്നുസേ. ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് സ്കൂളിൽ പോകുന്നത്. എല്ലാരും ഇതുപോലത്തെ സ്കൂളിൽ പോവാണെങ്കിൽ നല്ലതായിട്ട് വരട്ടെ. ഞാൻ പോവാ. പ്രാർത്ഥിക്കണമെന്ന് പറ എല്ലാരും. പ്രാർത്ഥിക്കണേ, നല്ലതായി ഒരു ഡോക്ടർ ആവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. അപ്പൊ നമ്മുടെ പൊന്നൂസും മോനോട്ടനോ ഹലോ അത്ത, ഞാൻ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നേ. ഞാൻ പഠിച്ച് വലുതായി ഒരു ഡോക്ടർ ആവാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കണേ. ഇല്ല ഇല്ല, സ്കൂളിൽ പോവാ. സെന്റ് തോമസി പോയിട്ട് വരാം. ഹലോ അത്തമ്മ ആണോ? ആണല്ലോ. അത്തമ്മ, ഞാൻ ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോന്നേ. പഠിച്ച് വലുതായി ഡോക്ടർ ആവാൻ പ്രാർത്ഥിക്കണേ. അസ്സലാമു അലൈക്കും പറ. അസ്സലാമു അലൈക്കും. നമ്മള് സ്കൂളിന്റെ അടുത്തെത്തി. അകത്തോട്ട് പോവാണ്, അവിടെ ബഹളമൊക്കെ ഉണ്ട്. എനിക്ക് അത്ത വണ്ടി പാർക്ക് ചെയ്തിട്ട് വരട്ടെ. അയ്യോ മോനെ, അങ്ങോട്ടൊന്നും പോലെ. ഇങ്ങി വാ, ഇങ്ങി വാ, ഇങ്ങി വാങ്ങി വാ. ആ ബാ 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 ബാ, വീഴും അങ്ങോട്ട് വാ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പൊന്നൂസിനെ? ഒന്നിലൊന്നില് എൽ കെ ജി. അനുസരിച്ച്
പിടിച്ചെടുത്താ മതി, ഞാനും പോകാം. ഓരോടനെ പിടിച്ചോ. ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നുവേ, അമ്മ ഉണ്ട് ഇവിടെ. ക്ലാസ്സിൽ ക്ലാസ്സിൽ പോവാനാ? അവിടെ ലൈനിൽ പോ. ഇല്ല അമ്മ, കൂടെ വരാം. നടന്നോ നടന്നോ. ഇതുകൊണ്ട് ബാഗ് ഇരിക്കുന്നു. തളന്ന് കേട്ടോ. അപ്പം കഴുകി ചോറ്, ഇപ്പൊ ടീച്ചർ വന്ന് ചോറൊക്കെ തന്ന് ഹാപ്പിയായിട്ട് ഇരിക്കണം കേട്ടോ. എന്തോരം ഹാപ്പി ആയിരുന്നു, ഇപ്പം ക്ഷീണിച്ച്. അങ്ങനെ പൊന്നൂസിനെ സ്കൂളിലാക്കി. 12:30 വരെയും പ്രോഗ്രാമുകളായിരുന്നു. ശരിക്കും തളർന്നു പോയി കേട്ടോ ഫ്രണ്ട്സ്. അപ്പം പൊന്നൂസ് ക്ലാസ്സിലായി. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണ്. അപ്പൊ ഒരു കുറേ നേരം ആയപ്പോ പൊന്നൂസും അങ്ങ് തളർന്നു പോയി. പോണ്ട, ഇവിടെ ഇരിക്കുക, അങ്ങ് ക്ഷീണം. ഇനി ചോറൊക്കെ കഴിയുമ്പോ ഉഷാറാവുമായിരിക്കും. അപ്പം ഇനി പൊന്നൂസിനെ വൈകിട്ട് വിളിക്കാൻ പോകുമ്പോ അറിയാം ബാക്കി വിശേഷങ്ങൾ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പം എന്റെ കൂടെ ഞങ്ങളും തളർന്നു ഫ്രണ്ട്സ്. ഇനി ഞങ്ങള് കുറച്ചുനേരം വിശ്രമിക്കട്ടെ. പുതിയ ക്ലാസ്സാ മൂന്നുട്ടെ സ്കൂളിൽ പോകും. മൂന്നുട്ടേനും പുതിയ ക്ലാസ്. 8-ാം തീയതി മൂന്നുട്ടേനും ഇതുപോലെ വരും കേട്ടാ. ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അടിപൊളിയായിരുന്നു. അടിച്ചു പൊളിച്ച ചോറ് മൊത്തം കഴിച്ചായിരുന്നോ? ടീച്ചർ ഓപ്പൺ ആക്കി തന്നോ? പിന്നെ മേടിക്ക് മേടിക്ക്. എന്നിട്ടേ ആ ഉച്ചവരെ 3:30 വരെ എന്തോ പഠിപ്പിച്ച്? ഒന്നും പഠിപ്പിച്ചില്ല. പഠിപ്പിച്ചില്ല. ആ പിന്നെ എന്തോ ചെയ്തോണ്ടിരുന്ന്? അവിടെ ഞങ്ങള് ഗെയിംസ് ഒക്കെ കളിച്ചു. എന്തോ കളിച്ചേ? ടീച്ചർ പറഞ്ഞു ആരാ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നത്. ഇങ്ങനെ പാട്ടൊക്കെ പാടിയോ പൊന്നൂസ്? തത്തമ്മയുടെ പാട്ട്. ആ വരിക്കട്ടെ. ആ അപ്പം നാളെ രാവിലെ പോണ്ടേ? ഏ ആ അപ്പൊ എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്ത് പറ, ഇനി യൂണിഫോം ഒക്കെ മാറിയിടാം. അപ്പൊ എന്റെ ഇന്നത്തെ അവിടെ അലപ്പോക്ക്. ആ മേലോട്ട് അമർത്തണേന്ന് ബെല്ലൈക്കൺ. ശരി, ഓക്കെ, ബൈ. വരാ ബൈ.